ഈ ശ്രീധരൻപിള്ള ഒരു കാര്യം മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രകടന പത്രിക എന്നൊക്കെ പറയുന്നത് നടപ്പാക്കാനുള്ള കാര്യമല്ല. വെറുതെ ജനങ്ങളുടെ അടുത്തൊരു നമ്മളൊരു ആ ഇലക്ഷൻ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അതവർ കേൾക്കുന്നു, അത് കേട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ അങ്ങ് കളയണം. അതാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക. വളരെ കൃത്യമാണ് ശ്രീധരൻപിള്ള പറഞ്ഞു വെച്ചത്. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ വലിയൊരു വാഗ്ദാനം ഇപ്പോൾ കേരളത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ബി ജെ പി കേരളത്തിലെങ്ങാനും അധികാരത്തിൽ വന്നാൽ 60 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും അത്രേ. സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് 50 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങിയ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ എത്ര വർഷമായെന്ന് അറിയാം. അന്ന് പെട്രോൾ വില വർദ്ധിപ്പിച്ചതിൻ്റെ സാഹചര്യത്തിൽ, നികുതി വർധനവ് കൊണ്ടുവന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഒരു ചാനൽ ചർച്ചയിൽ കയറിയിരുന്ന് ഒരു ഉളുപ്പും ഇല്ലാതെ പറഞ്ഞു ഇപ്പോഴത്തെ പരിഷ്കരണം എല്ലാം കഴിയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ബി ജെ പി 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ ഈ ബി ജെ പി നേതാക്കന്മാർ സ്വമേധയാ കൊമേഡിയന്മാരാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അറഞ്ചം പുറഞ്ചം ട്രോളാണ്. 50 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കുമ്മനം രാജശേഖരൻ 10 രൂപയുടെ കൂട്ടി 60 രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് 93 രൂപയാണ് നിലവിലെ വില. തോമസ് ഐസക് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജി എസ് ടിയുടെ ഗണത്തിൽ പെട്രോളും അല്ലെങ്കിൽ ഇന്ധനവില പെടുത്താത്തതെന്നാണ് കുമ്മനവും ബി ജെ പിക്കാരൊക്കെ പറയുന്നത്. തോമസ് ഐസക് പറയുന്ന ഒരു വാക്കിനപ്പുറത്തോട്ട് കേന്ദ്ര സർക്കാർ നീങ്ങത്തില്ല. ആ രീതിയിലാണ് തോമസ് ഐസക് പറഞ്ഞു ജി എസ് ടിയുടെ ഗണത്തിൽ ഇപ്പോൾ ഇന്ധനവില പെടുത്താൻ പറ്റൂല, പെട്രോളിന്റെ വിലയൊക്കെ നേരിട്ട് സംസ്ഥാനങ്ങൾക്ക് വരുമാനമുള്ളതായതുകൊണ്ട് ആ കാര്യത്തിൽ സി പി എമ്മിന്റെ ധനമന്ത്രിയായ തോമസ് ഐസക് പിന്തുണയ്ക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജി എസ് ടിയുടെ ഗണത്തിൽ പെടുത്താതിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി കേരളത്തിലെ നേതാക്കളും ബി ജെ പി കേന്ദ്രത്തിലെ നേതാക്കന്മാരും പറയുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് തോമസ് ഐസക് പറയട്ടെ പെട്രോളിന്റെ വില ജി എസ് ടിയുടെ കീഴിലാക്കണമെന്ന്. ഇത് ആരടുത്താണ് നിങ്ങൾ ഈ പുളുവൊക്കെ പറയുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾക്കൊന്നും സാമാന്യ ബോധമില്ലെന്ന് കരുതുന്നവരാണോ ഈ ബി ജെ പി നേതാക്കന്മാർ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് ബി ജെ പി ആണ്. കേവലം ഒരേ ഒരു സംസ്ഥാനത്താണ് സി പി എമ്മിന് ഭരണമുള്ളത്, അത് കേരളത്തിൽ മാത്രം. അവിടുത്തെ ഒരു ധനമന്ത്രി എതിർത്തതുകൊണ്ട് മാത്രം ജി എസ് ടി കൗൺസിൽ വിളിക്കുന്ന അല്ലെങ്കിൽ ധനമന്ത്രിമാരുടെ യോഗം വിളിക്കുമ്പോൾ ഭൂരിപക്ഷമുള്ള ബി ജെ പിയുടെ ധനമന്ത്രിമാരെല്ലാം പിന്തുണയ്ക്കുമ്പോൾ സി പി എമ്മിന്റെ ഒരു ധനമന്ത്രി പറഞ്ഞു പെട്രോളിന്റെ വില ജി എസ് ടിയുടെ ഗണത്തിൽ പെടുത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞങ്ങൾ അതിൽ പെടുത്തുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന തൊടുന്യായം ഈ നാട്ടിലെ ജനങ്ങൾ തൊണ്ടതൊടാതെ വിഴുങ്ങണമെന്നാണ് ഈ പറയുന്ന നേതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത്. ശ്രീധരൻപിള്ളയൊക്കെ പറഞ്ഞത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. ഇവർ പറയുന്ന ഒരു കാര്യങ്ങളെയും നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞു ഈ നാട്ടിലെ കള്ളപ്പണമെല്ലാം കൊണ്ടുവന്നതിന് ശേഷം ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വരെ ഇട്ടുകൊടുക്കുമെന്നുള്ള കാര്യം. ഇപ്പോൾ എല്ലാവർക്കും ആ 15 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ധനവില സംബന്ധിച്ച് വലിയ വലിയ പ്രഖ്യാപനം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്നത്. ഒരു കാലത്ത് ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് യു പി എ സർക്കാരിനെതിരെ വണ്ടി ഉരുട്ടി കാളവണ്ടിയിൽ പോയവരാണ്. അധികാരം കിട്ടിയപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുകയാണ് അത് ഇവിടെ പ്രതിപക്ഷമില്ലേ, അവർ സമരം ചെയ്യട്ടെ, ഞങ്ങൾക്ക് ഇനി സമരം ചെയ്യാനും നിവർത്തിയില്ല, ഞങ്ങൾ അംബാനിക്കും അദാനിക്കും വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്, പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ സംസ്ഥാന നികുതി കുറയ്ക്കാനാണ് പറയുന്നത്. സംസ്ഥാന നികുതി എന്തുകൊണ്ട് കുറയ്ക്കുന്നില്ല എന്നുള്ള കാര്യവും ഇവിടുത്തെ പൊതുജനങ്ങളെ ഇവർ പറഞ്ഞു പറ്റിക്കുകയാണ്. അതായത് ഒരു സംസ്ഥാനത്തിന് ജി എസ് ടി വരുമാനത്തിൽ പെടാതെ വരുന്ന വരുമാനങ്ങൾ മാത്രമാണ് അവർക്ക് സ്വന്തം ഖജനാവിലേക്ക് എത്തുന്നത്. ആ ടാക്സ് വെച്ച് വേണം ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അവർ നേരിടേണ്ടത്. അപ്പോ ജി എസ് ടി പെടുത്തിയിരിക്കുന്ന എല്ലാത്തിന്റെയും വിഹിതം നേരെ കേന്ദ്രത്തിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് പല ഗഡുക്കളായിട്ടാണ് വിഹിതം കൊടുക്കുന്നത്. അത് സമയത്ത് കൊടുക്കില്ല, അത് സമയത്ത് കൊടുക്കാത്തതിന്റെ കാര്യം രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേന്ദ്രം ഉടലെടുത്തിട്ട്, എല്ലാ തരത്തിലും സംസ്ഥാനത്തിനെ ബുദ്ധിമുട്ടിക്കാൻ കേന്ദ്രം ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത്. ഇപ്പോ കുമ്മനം രാജശേഖരനും ഏറ്റവും ഒടുവിൽ എങ്ങനെ അധികാരം പിടിക്കാൻ അല്ലെങ്കിൽ 5 സീറ്റ് പിടിക്കാൻ വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് ഇറങ്ങി പറയുകയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 60 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നു. രാജ്യത്ത് എവിടെയെങ്കിലും ഒരിടത്ത് ഇവർ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ 60 രൂപയ്ക്ക് പെട്രോൾ കൊടുത്ത ചരിത്രമുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കണം. ഒറ്റ സ്റ്റേറ്റിലില്ല, എത്ര സ്റ്റേറ്റുകളിൽ ഇവർ ഭരിക്കുന്നുണ്ട്. ഒരിടങ്ങളിൽ ഇവർ ഇത് മാതൃകാപരമായി കാട്ടിയിട്ട് ചെയ്തെങ്കിൽ ഈ പറയുന്ന രീതികളോട് യോജിക്കാൻ പറ്റും. അപ്പോ കള്ളങ്ങൾക്ക് മേൽ കള്ളം, നുണകൾക്ക് മേൽ പെരുന്നുണകൾ പറയുന്ന നേതാക്കന്മാരായി ബി ജെ പിക്കാർ അധപ്പതിക്കുകയാണ്. ഒരു തവണ പറഞ്ഞ കാര്യത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന വിഭാഗക്കാരായി മാറുകയാണ്. സുരേന്ദ്രൻ ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല, 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോ ഗ്യാസിനും പെട്രോളിനും വില കൂടിയ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വണ്ടി വിട് വണ്ടി വിട്, ഇതാണ് കെ സുരേന്ദ്രന്റെ രീതി എന്ന് പറയുന്നത്. അതാണ് എസ്കേപ്പ് ടീമുകളാണ്,
ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഒരു കാര്യവും പറയില്ല. ഒരു ഉറപ്പുമില്ലാതെ കുമ്മനം രാജശേഖരൻജി ഒരു പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന മനുഷ്യനാണ്. അയാൾ ഇറങ്ങി നീ നാട്ടുകാരോട് പറയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 60 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന്. ഇത്തരം പോഴത്തരങ്ങളെയും പൊള്ളയായിട്ടുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ ജയിപ്പിച്ച് കയറ്റിയാൽ എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥയെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യം പറയും, നിങ്ങൾക്ക് എന്ത് ഈ നാടിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും, അത് പറഞ്ഞിട്ട് അതേപടി പ്രവർത്തിക്കുന്നതാണ് മാന്യമായ രാഷ്ട്രീയം. അല്ലാതെ അധികാരത്തിന് വേണ്ടി ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങൾ പറഞ്ഞ് 4 വോട്ട് നേടുന്ന, അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ച് 4 വോട്ട് നേടി നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് കരുതുന്നെങ്കിൽ അത് കേരളത്തിൽ വേവാൻ പോകുന്നില്ലെന്ന് കുമ്മനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കുമ്മനത്തെ അറഞ്ഞം പുറഞ്ഞം ട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് 60 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ. എന്നാലും കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ? നിങ്ങളൊരു വന്ധ്യ വയോധികനായ നേതാവല്ലേ? നിങ്ങൾ വളരെ സാത്വികനായി അഭിനയിക്കുന്ന ഒരു വ്യക്തിത്വമല്ലേ? നിങ്ങൾ തന്നെ ഇത്തരത്തിൽ അപഹാസ്യനാവേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഈ നാട്ടിൽ ജനങ്ങൾക്ക് കൊടുത്തു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന കാര്യങ്ങളെ ഒന്ന് പൊളിച്ചെഴുത്ത് നടത്തിയാൽ കൃത്യമായി ബോധ്യപ്പെടും നിങ്ങളുടെ വാചകങ്ങളെല്ലാം പൊള്ളയാണെന്നുള്ള കാര്യം. എന്തിനും ഏതിനും നിങ്ങൾ കേന്ദ്രം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ 21 സംസ്ഥാനങ്ങളിൽ കേരളത്തിന് മാത്രമാണ് കേന്ദ്രം വല്ലതും കൊടുക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അതുകൊണ്ട് ഈ പറയുന്ന വിശ്വാസങ്ങളും വർഗീയതയും നിങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ കുറെ പേരെങ്കിലും അത് കേട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. ഒന്നും ഇതുവരെ നടത്തിയ ചരിത്രമില്ലാത്തതുകൊണ്ട് കുമ്മനം രാജശേഖരൻ ഈ പറയുന്നതിനെ ഒരു ട്രോളല്ല എന്ന് മാത്രം വിലയിരുത്തി കളയുന്നതാണ് നല്ലതെന്ന് മാത്രം പറയുന്നു.